ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സ്ഥാപിച്ച ഈ പരിശുദ്ധ സഭയെ ഈ ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി തുടർച്ചയായി ഓരോരുത്തർ വന്നുകൊണ്ട് അതിന്റെ ഭാഗമാണ് പരിശുദ്ധനായ ഞാൻ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ അറിയിക്കുന്നു, ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ടൊന്നുമില്ല, ദൈവത്തെ കണ്ടിട്ടാണ്. 150 ദിവസമാകാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. ആരാധനയുടെ ആഗ്രഹത്തെ മുൻനിർത്തി അപേക്ഷിച്ചുകൊണ്ട് മാമലശ്ശേരിയിൽ ഒരു പ്രാർത്ഥനായം ആരംഭിച്ച് നടത്തപ്പെടുകയാണ്. ദൈവജനം അവിടെ പോയി പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും അവിടെ പോകുന്ന അന്തിമോസ്തിരിമേനി പിന്നിൽ എഴുന്നള്ളിയിരിക്കുന്നു. വാത്സല്യ മക്കളെ, ഇതധികം ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നോക്കുകയില്ല. സ്ഥാപനോദ്ദേശവും ജനഹിതവും അനുകൂലമായിരിക്കുന്നിടത്തൊക്കെയും ആരാധന ആരംഭിച്ചേ മതിയാകും. തോമാശ്ലീഹാ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ഇല്ല. അന്നത്തെ ഭരണകർത്താക്കൾ ഇവന് പള്ളി വെച്ച് കൊടുക്കണം, ആരാധിക്കാൻ സൗകര്യം കൊടുക്കണം, അത് കരം മുഴുവായി കൊടുക്കണം, ഇവൻ ജീവനുള്ളവനെ പ്രാപിച്ചു വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ ജീവനുള്ള സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അധികാരികളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ ഒക്കുകയും നിങ്ങളാരും ഞാൻ പ്രാർത്ഥനായം തുടരുമ്പോൾ വരണമെന്നല്ല. കോലഞ്ചേരിയിൽ ഒരു പ്രാർത്ഥനായം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഈ ഇടവുകയിൽ നിന്നാണല്ലോ. മറുഭാഗത്തെ വേദിക രീതികളുടെ കൂട്ടത്തിൽ നിന്ന ഒരു വൈദികൻ ഇങ്ങനെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഇടവുകയിലും ഓരോരുത്തരെ കണ്ടുപിടിച്ച് കേസ് കൊടുത്ത് സകല പള്ളികളിൽ ഞങ്ങൾ കൂട്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പള്ളികളും കൂട്ടിക്കും. ഈ പള്ളിയെ കുറിച്ചുള്ള ചിന്ത നടക്കില്ല. ആ കാര്യങ്ങളും കാലങ്ങളെല്ലാം കഴിഞ്ഞു ഒരു പുതിയ അധ്യായം തുടക്കപ്പെട്ടേ മതിയാവും. അത് മറ്റൊന്നുമല്ല, സ്ഥാപനോദ്ദേശവും ഭൂരിപക്ഷവും എവിടെയാണ് അവർക്ക് പള്ളി കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ കോടതി 2001 ഡൽഹിയിൽ പ്രസ്താവിച്ചു. സുപ്രീം കോടതി, ഹൈക്കോടതി 2010 പറഞ്ഞു. ഇത് കക്ഷിക്കാര് പറയുക എന്തായി ഇവിടെ ആരാ ഈ പള്ളിയെയും ബാധിക്കാവുന്ന ചുറ്റുപാടുകളില്ലെന്ന് പറയാനൊക്കുകയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താം, അരിശുദ്ധ ബാബായ അഭയപ്പെടാം. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു അവിടത്തേക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ലാത്തതിനാൽ അവിടെ അഭയം പ്രാപിക്കാം. അവിടുത്തെ നന്ദൂരമായി വന്നു ചേർന്നിട്ടുള്ള ദൈവമക്കളെ, നിങ്ങളെ നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെ, നിങ്ങൾക്കുള്ള സകലത്തെ അരിശുദ്ധനായ പ്രാർത്ഥന കേട്ട് നമ്മുടെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.